മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക, അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ജൂലൈ 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെയുള്ള പൊതുവാര ഫലങ്ങളാണ് പറയുന്നത്. ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. ഗുരുവും ചൊവ്വായും ഇടവം രാശിയിലും സൂര്യൻ മിഥുനം രാശിയിലും ബുധനും ശുക്രനും കർക്കടകം രാശിയിലും കേതു കന്നിരാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ നിൽക്കുന്നത്. ജൂലൈ 16-ാം തീയതി സൂര്യൻ മിഥുനം രാശിയിൽ നിന്നും കർക്കടകത്തിലേക്കും ജൂലൈ 19-ാം തീയതി ബുധൻ കർക്കടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്കും രാശി മാറുന്നതായിരിക്കും. ചന്ദ്രൻ ഈ ആഴ്ച തുലാം, വൃശ്ചികം, ധനു, മകരം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ്. നിങ്ങളുടെ ജനന സമയം, ജനന സ്ഥലം, മഹാദശ, അന്തർദശ എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി ചിത്തിര 3-ഉം 4-ഉം പാദങ്ങൾ, ചോതി, വിശാഖം 1-ഉം 2-ഉം 3-ഉം പാദങ്ങൾ അടങ്ങുന്ന തുലാക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭം വളരെ നല്ലതായിരിക്കും. ഇൻകം വർദ്ധിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു ആത്മസംതൃപ്തി അനുഭവപ്പെടുന്നതായിരിക്കും. ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കളുടെ സഹായവും സഹകരണവും ഉണ്ടാകും. നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വർധനമുണ്ടാകുന്നതുമായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് സമ്മിശ്ര ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. ഓഫീസിൽ മറ്റുള്ളവരോട് വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. അതുപോലെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയം നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ. ഈ സമയത്ത് യാത്രകൾ ചെയ്യുമ്പോൾ പൈസ, മൊബൈൽ, ബാഗ് എന്നിവ മോഷണം പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. കുടുംബത്തും പുറത്തും സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ആരെയും ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാനോ പെരുമാറുവാനോ പാടില്ല. വീക്കെൻഡ് നല്ലതായിരിക്കും. കുടുംബത്ത് അതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷഭരിതമാക്കുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 9 ആയിരിക്കും. ഇനി വിശാഖം 4-ാം പാദം അനിഴം, തൃക്കേട്ടയടങ്ങുന്ന വൃശ്ചികക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭം അത്ര സുഖകരമായിരിക്കത്തില്ല. ഈ സമയത്ത് ടെൻഷൻ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഉറക്കക്കുറവും അനുഭവപ്പെടുന്നതായിരിക്കും. വാഹനം ഓടിക്കുമ്പോൾ അപകടത്തിൽ പരിക്കുകൾ പറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. സാമ്പത്തിക സ്ഥിതികൾ സാമാന്യമായിരിക്കും. ആഴ്ചയുടെ മധ്യസമയമാകുമ്പോഴേക്കും ഈ സ്ഥിതികൾ മാറി ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും. ഈ സമയത്ത് ഇൻകം വർദ്ധിക്കുന്നതാണ്. കരിയറിലും ബിസിനസ്സിലും പുരോഗതി ഉണ്ടാകും. ടെൻഷൻ മാറി ഒരു ഉണർവും ഉന്മേഷവും അനുഭവപ്പെടുന്നതുമായിരിക്കും. അയൽവക്കക്കാരുമായി എന്തെങ്കിലും വിവാദങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. വീക്കെൻഡിൽ പുറത്തു പോകാതെ കുടുംബത്ത് സമയം ചിലവഴിക്കുന്നതായിരിക്കും ഉത്തമം. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 3 ആയിരിക്കും. ഇനി മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദം അടങ്ങുന്ന ധനുക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും. സാമ്പത്തിക സ്ഥിതികളിൽ വർധനമുണ്ടാകും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. സുഹൃത്തുക്കളുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. വ്യാപാരി വ്യവസായികൾക്ക് ഇത് നല്ല സമയമായിരിക്കും. നേരത്തെ ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ലഭിക്കുന്നതായിരിക്കും. ഒന്നിലധികം സോഴ്സുകളിൽ കൂടി വരുമാനം എങ്ങനെ ലഭിക്കാം എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതും അതനുസരിച്ച് പ്രവർത്തിച്ച് അതിൽ വിജയം കൈവരിക്കുന്നതുമായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ച് വേണം ചെയ്യുവാൻ. അതുപോലെ ധൃതി പിടിച്ച് ഒന്നും തന്നെ ചെയ്യുവാൻ പാടില്ല. അല്ലാത്ത പക്ഷം നഷ്ടങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട്. ഈ സമയത്ത് ചെയ്യുന്ന യാത്രകളിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിച്ചു എന്ന് വരില്ല. അതുകൂടാതെ
യാത്രയ്ക്ക് വേണ്ടി പൈസ ചിലവാക്കുന്നതും വെറുതെയായി പോകുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും സ്വന്തം മേൽനോട്ടത്തിൽ ചെയ്യിക്കുന്നത് നല്ലതായിരിക്കും. വീക്കെൻഡ് നല്ലതായിരിക്കും. ഈ സമയത്ത് നേരത്തെ വന്നിരുന്ന പ്രശ്നങ്ങൾ അവസാനിക്കുന്നതും മനസ്സിന് ഒരു സമാധാനം അനുഭവപ്പെടുന്നതുമായിരിക്കും. കുടുംബാംഗങ്ങളുമൊത്ത് ഉല്ലാസയാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 8 ആയിരിക്കും. ഇനി ഉത്രാടം 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം 1, 2 പാദങ്ങളടങ്ങുന്ന മകരകൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും. കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന വിഘ്നങ്ങൾ മാറി എല്ലാം പൂർണ്ണമാകുന്നതായിരിക്കും. ഈ സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച മാതിരി കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും. ജോലിസ്ഥലത്ത് റെപ്യൂട്ടേഷൻ വർദ്ധിക്കുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ടും സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും. ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ്. ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ നല്ലതാകും. അത് സാമ്പത്തിക സ്ഥിതികൾ മെച്ചപ്പെടുവാൻ സഹായിക്കുന്നതുമായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് ഓഫീസിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും. സന്താനപക്ഷത്തെക്കുറിച്ചുള്ള ആശങ്കകൾ മാറിക്കിട്ടുന്നതാണ്. വ്യാപാരി വ്യവസായികൾക്ക് സമയം വളരെ അനുകൂലമായിരിക്കും. ഡോക്ടർ, വക്കീൽ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, ആർക്കിടെക്റ്റ്, അതുകൂടാതെ ചെറിയ ചെറിയ തൊഴിലും കച്ചവടങ്ങളും മറ്റും ചെയ്യുന്നവരുടെ ഡേ ടു ഡേ വരുമാനത്തിൽ നല്ല വർധനമുണ്ടാകുന്നതായിരിക്കും. ഈ സമയം പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ഉചിത സമയമായിരിക്കും. വീക്കെൻഡിൽ ആരോഗ്യസ്ഥിതികളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. ഫാസ്റ്റ് ഫുഡും മറ്റും ഈ സമയത്ത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 5 ആയിരിക്കും. ഇനി അവിട്ടം 3, 4 പാദങ്ങൾ, ചതയം, പുരുരുട്ടാതി 1, 2, 3 പാദങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ ചില്ലറ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. വർക്ക് ലോഡ് കൂടുന്നത് കാരണം ടെൻഷൻ വർദ്ധിക്കുവാനിടയുണ്ട്. അത് കാരണം കുടുംബത്തും കൂടുതൽ സമയം ചിലവഴിക്കുവാൻ സാധിക്കുന്നതല്ല. ഗവൺമെൻറ് കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടാകും. പേയ്മെൻറ്റുകൾ ചിലപ്പോൾ ലേറ്റ് ആകാനും സാധ്യതകളുണ്ട്. എങ്കിലും ചിലവുകൾ മാനേജ് ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. പൈസയ്ക്ക് അല്പം ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ പോലും ആരോടും കടമെടുക്കുന്നത് ഉചിതമായിരിക്കത്തില്ല. കാരണം ഇതൊരു താൽക്കാലിക പ്രശ്നമായിരിക്കും. ആഴ്ചയുടെ ബാക്കി സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും. ഈ സമയത്ത് ഇൻകം വർദ്ധിക്കുന്നതാണ്. ഓഫീസിൽ നേരിട്ട് കൊണ്ടിരുന്ന പ്രശ്നങ്ങൾ അവസാനിക്കും. ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഇതുവരെ നിങ്ങളിൽ നിന്നും അകൽച്ച പാലിച്ചിരുന്നവർ വീണ്ടും അടുക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്കിത് അനുകൂല സമയമായിരിക്കും. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ ഈ സമയത്ത് ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 2 ആയിരിക്കും. അവസാനമായി പുരുരുട്ടാതി 4 പാദം, ഉത്രട്ടാതി, രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ്. ആഴ്ചയുടെ ആദ്യ പകുതിയിൽ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. ചുമയോ ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളോ വരാൻ ഇടയുണ്ട്. ഉദ്യോഗത്തിലുള്ളവർ ഓഫീസിൽ എല്ലാ കാര്യവും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ. സഹപ്രവർത്തകരുടെ അധികം സപ്പോർട്ട് ലഭിക്കുന്നതല്ല. അതിനാൽ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്തു തീർക്കേണ്ടി വരും. ധൃതി പിടിക്കാതെ സാവകാശം ചെയ്യുന്ന പക്ഷം ഇതെല്ലാം തന്നെ സമയത്ത് ചെയ്തു തീർക്കുവാനും സാധിക്കുന്നതായിരിക്കും. വളരെ കാലമായി കാണാതിരുന്ന ഒരു സുഹൃത്തിനെ ഈ സമയത്ത് കണ്ടുമുട്ടുവാൻ സാധിക്കുന്നതായിരിക്കും. ബിസിനസ് സംബന്ധമായി പറയുകയാണെങ്കിൽ ഈ സമയത്ത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നത് ശുഭകരമായിരിക്കത്തില്ല. അസൂയക്കാരിൽ എപ്പോഴും ഒരു ദൃഷ്ടിയുണ്ടായിരിക്കണം. ആഴ്ചയുടെ അവസാന സമയം നല്ലതായിരിക്കും. ഇതുവരെ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ മാറി മനസ്സിന് പുതിയ ഉന്മേഷവും ഉണർവും അനുഭവപ്പെടുന്നതായിരിക്കും. വീക്കെൻഡ് ഫാമിലിയുമൊത്ത് സന്തോഷപൂർവ്വം ചിലവഴിക്കുന്നതായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 7 ആയിരിക്കും. ഇതാണ് തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു വാരഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു.
വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.